നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇന്നോവയിൽ തന്നെ ഇന്റർകൂളർ എഞ്ചിൻ വരുന്നതുകൊണ്ട് ഇന്റർകൂളർ എഞ്ചിൻ വരാത്തതുകൊണ്ട് അപ്പോൾ എന്താണ് ഇന്റർകൂളറിൻ്റെ ഒരു ഭാഗങ്ങളെ കാണിക്കുക ഈ ഒരു സെക്ഷൻ കാണുക നമ്മളെ എഞ്ചിൻ റൂമിൽ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് ഇതുണ്ടോ ഈ കാണുന്ന ഒരു ഇന്റർകൂളർ സെക്ഷനാണ് ഇത് അഡീഷണലി കമ്പനിയിൽ വന്ന് ഫിറ്റിങ്സ് വരുന്നൊരു ഭാഗമാണ് ഇന്റർകൂളർ അഡീഷണലി ഏകദേശം കമ്പനിയിൽ 90,000 രൂപ കൊടുത്തിട്ടാണ് ഈ ഫിറ്റിങ്സ് വരാറ് ഇത് ഇന്റർകൂളർ വരാത്ത എഞ്ചിനാണ് കണ്ടോ ഈ റേഡിയേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതിവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്റർകൂളർ വരുന്ന വാഹനമാണോ ഇന്റർകൂളർ ഇല്ലാത്ത വാഹനമാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴിയാണ് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം ഈ ഒരു ഭാഗം കൊണ്ട് കാലിയായി കിടക്കും നേരെ ഇന്റർകൂളർ എഞ്ചിൻ വരുമ്പോൾ ഇതുണ്ടോ ഈ റേഡിയേറ്ററിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഇന്റർകൂളറിൻ്റെ ഭാഗം ഇങ്ങനെ വന്ന് ഇത് നിങ്ങൾക്ക് പ്രത്യേകം കാണാനും പറ്റും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്റർകൂളർ എഞ്ചിൻ വരുമ്പോൾ നമുക്ക് ഏകദേശം 2 കിലോമീറ്ററോളം മൈലേജ് കൂടുതലായിട്ട് ലഭിക്കും സാധാ എഞ്ചിൻ വരുമ്പോൾ 2 കിലോമീറ്റർ മൈലേജ് കമ്മി ലഭിക്കും ഈ ഇന്റർകൂളറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കമ്മിയാക്കാൻ വേണ്ടിയിട്ട് ബോംബെ ഡൽഹി എന്നിങ്ങനെയുള്ള വലിയ ടൗണുകളിൽ ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കുമെന്നുള്ള നിയമം വന്നപ്പോഴാണ് കമ്പനിയിൽ ഏകദേശം 90,000 രൂപ അഡീഷണൽ കൊടുത്താണ് ഇന്റർകൂളർ എഞ്ചിൻ വാഹനങ്ങൾ വാങ്ങിച്ചിരുന്നത് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ അധികം നമ്മൾ കാണാത്തൊരു എഞ്ചിനാണ് ഇന്റർകൂളർ അധികം നമ്മൾ വാഹനങ്ങൾ കാണാറ് റീ രജിസ്ട്രേഷൻ വാഹനങ്ങളിലാണ് നമ്മൾ ഇന്റർകൂളർ എഞ്ചിൻ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു